തേർഡ് മൊഡ്യൂൾ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫോർത്ത് മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. ഫോർത്ത് മൊഡ്യൂള് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ സ്കിന്ന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെൻസേഷൻസ്, ക്യൂട്ടേനിയസ് സെൻസേഷൻസ് എന്ന് പറയും. നമ്മൾ ടച്ച്, പെയിന് പോലെയുള്ള ഡിഫറെൻറ്റ് സെൻസേഷൻസ് വരുന്നുണ്ടല്ലോ. സ്കിന്നെന്ന് പറഞ്ഞിട്ടുള്ള സെൻസറി ഓർഗനിൽ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻസേഷൻസും കാര്യങ്ങളും വരുന്നുണ്ടല്ലോ, പ്രഷർ പോലെയുള്ള. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൊഡ്യൂളിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ട് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. ശരിക്കും ഈ ഒരു മൊഡ്യൂൾ ശരിക്കും നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നതായിരുന്നു നല്ലത്. പക്ഷേ നമ്മുടെ ഒരു ഓർഡർ വെച്ചിട്ടാണ് നമ്മൾ പോയത്. അതായത് ഫസ്റ്റ് വിഷൻ, അങ്ങനെ ആ ഒരു ഓർഡറിലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ശരിക്കും ബാക്കിയുള്ളതിൻ്റെയൊക്കെ മുമ്പ് പറയുന്നതായിരുന്നു ഏറ്റവും നല്ലതായിട്ട് ആ ഒരു ഓർഡർ. അപ്പോൾ നിങ്ങൾ ഇത് എന്താ പറയുക, ഇതിൻ്റെ മാത്രം ഇൻട്രൊഡക്ഷൻ എന്നുള്ളതല്ല, എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഇൻട്രൊഡക്ഷനാണ് അത്. നമ്മൾ നേരെ വിഷൻ മുതൽ തുടങ്ങിയ സമയത്ത് നമ്മൾ അധികം സെൻസേഷൻ എന്താണെന്നോ അതിനെക്കുറിച്ചൊന്നും കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് പറയാതെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഈ ഒരു മൊഡ്യൂളിലാണ് കുറച്ചും കൂടെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ ആ ഒരു ഇൻട്രൊഡക്ഷൻ പറയേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ സെൻസേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. സെൻസേഷൻസ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഭാഗം കുറച്ചുകൂടി എളുപ്പവുമായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, സെൻസേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് അറൗസ് ചെയ്യുന്ന ഒരു ചേഞ്ചിൻ്റെ ഫീലിംഗ് ആണ് എന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഒരു ഓർഗാനിസം ഈ ഒരു അത് അതിൻ്റെ ഒരു എക്സിസ്റ്റൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, അതിൻ്റെ പുറത്ത് നിന്ന്, അതായത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, അതിൻ്റെ സറൗണ്ടിങ്സിൽ നിന്നും അതിലേക്ക് വരുന്ന വേരിയസ് ഇവൻസിനെ കുറിച്ചൊക്കെ അതിനെന്ത് ചെയ്യണം, നല്ല ഇൻഫർമേഷൻ ഉണ്ടാവണം. എപ്പോഴും അത് എന്താ പറയുക, കീപ് ക്വയറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, അതിന് എന്താ പറയുക, എപ്പോഴും അലേർട്ടായിട്ടിരിക്കണം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? നമുക്കറിയാലോ. അതേപോലെ തന്നെ ഒരു ഓർഗാനിസം ഇങ്ങനെ അതിൻ്റെ സറൗണ്ടിങ്സിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ പറയുക, ഓരോ സറൗണ്ടിങ്സിൽ നിന്ന് എന്താ പറയുക, ഇങ്ങനെയുള്ള ഒരു അവയർനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡിഫറെൻ്റ് വേസ് ഉണ്ട്. ആ വേസിനാണ് നമ്മൾ സെൻസേഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സെൻസേഷൻസ് എന്ന് വിളിക്കുന്നത് ഇങ്ങനെ എന്താ സറൗണ്ടിങ്സിൽ നിന്നുള്ള ഇൻഫോർമേഷൻസിനെ ഇൻഫർമേഷൻസിനെ കുറിച്ചിട്ട് അവെയർ ആവാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് വേ ആണ്. അതിലുള്ളൊരു വേ, ആ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് വേസാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെൻസേഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സെൻസറി സിസ്റ്റം നമ്മുടെ ഇൻഫർമേഷൻസിനെ പെരിഫറിയിൽ നിന്ന്, അതായത് നമ്മുടെ ഓരോ ഭാഗങ്ങൾ, അതായത് ഏത് ഭാഗത്തു നിന്നാണോ സെൻസേഷൻ ഉണ്ടാവുന്നത് ആ ഒരു ഭാഗത്ത് നിന്ന് അത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്കറിയാവുന്ന കാര്യം, ഇതൊക്കെ ജസ്റ്റ് ഇൻട്രൊഡക്ഷനാണ്, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ അഥവാ എവിടെയെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യനായിട്ടോ കാര്യങ്ങളായിട്ടോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വേണ്ട, എന്ത് ഏതെങ്കിലും ഒരു ഒറ്റ എന്താ പറയുക, അപ്പോൾ അതിനെക്കുറിച്ച് മാത്രം എഴുതാനാണെന്നുണ്ടെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സെൻസേഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒരുപാട് ഇതൊന്നും വേണ്ട, ഈ പോയിൻസിനൊക്കെ ഒന്നിച്ചൊരു ഒറ്റ സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതിയിട്ട് പിന്നെ എന്താണെന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം പറയുമ്പോൾ കുറച്ചുകൂടെ, അതായത് നമുക്കിതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ട്, നമ്മൾ വെറുതെ എഴുതുന്നതല്ല. നേരിട്ടൊരു കാര്യത്തിലേക്ക് കടക്കാതെ നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ് ആ ഒരു കുറച്ചും കൂടെ നന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ച് മാർക്ക് കിട്ടും, അറിയാലോ. അപ്പോൾ നമ്മളിപ്പോൾ സെൻസേഷനെ കുറിച്ച് പറഞ്ഞു. ഈ സെൻസറി സിസ്റ്റം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ജനറൽ സെൻസസ് ആൻഡ് സ്പെഷ്യൽ സെൻസസ്. ഓക്കെ, ഇത് നിങ്ങളെപ്പോഴും ഓർക്കണം, ജനറൽ സെൻസസ് ആൻഡ് സ്പെഷ്യൽ സെൻസസ് എന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സെൻസസിനെ നമ്മൾ ജനറൽ സെൻസേഷൻസ് അല്ലെങ്കിൽ സെൻസേഷൻസിനെ നമ്മൾ എന്ത് പറയും, ജനറൽ സെൻസേഷൻസ് ആൻഡ് സ്പെഷ്യൽ സെൻസേഷൻസ് എന്ന് പറയും. ഓക്കെ, അതിലെ സ്പെഷ്യൽ സെൻസേഷൻസാണ് വിഷന്, ഓൾഫാക്ഷന്, ജെസ്റ്റേഷന്, ഓഡിറ്ററി, ഓഡിഷൻ. ഇത് നമ്മൾ പഠിച്ച, ഇതുവരെ നമ്മൾ പഠിച്ച സെൻസേഷൻസിനെ നമ്മൾ സ്പെഷ്യൽ സെൻസേഷൻസ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സെൻസേഷൻ അപ്പോൾ സ്പെഷ്യൽ സെൻസേഷൻ അല്ല എന്ന് മനസ്സിലാക്കുക. ഇതുവരെ നമ്മൾ പഠിച്ചത് സ്പെഷ്യൽ സെൻസേഷൻസ് ആണ്. ഇനി ജനറൽ സെൻസേഷൻസ് ഉണ്ട്. ജനറൽ സെൻസേഷൻസിലെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പെരിഫറൽ സെൻസേഷൻസ്, ഡീപ് സെൻസേഷൻസ്, വിസറൽ സെൻസേഷൻസ്. ഓക്കെ,
പെരിഫറൽ സെൻസേഷൻസ്, ഡീപ്പ് സെൻസേഷൻസ്, വിസറൽ സെൻസേഷൻസ്. പെരിഫറൽ സെൻസേഷൻസിനെ സൂപ്പർഫിഷ്യൽ സെൻസേഷൻസ് എന്നും കൂടെ പറയുന്നുണ്ട്. പെരിഫറൽ സെൻസേഷൻ അതായത് പെരിഫറൽ ഭാഗത്ത് നിന്ന്, അതേ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടച്ച്, ഹീറ്റോ അല്ലെങ്കിൽ കോൾഡോ, അതിന് നമ്മൾ തെർമൽ സെൻസേഷൻസ് എന്ന് പറയും. പിന്നെ പെയിൻ സെൻസേഷൻ, പിന്നെ സിന്തറ്റിക് സെൻസസ്, അതായത് ഇച്ചിങ് ചൊറി പോലെയുള്ള സെൻസേഷൻ, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. ഈ പെരിഫറൽ സെൻസേഷൻ മെയിനായിട്ടും വരുന്നത് എന്താണ്, നമ്മുടെ നമ്മുടെ സ്കിന്നിൽ നിന്ന് വരുന്ന സെൻസേഷൻസ്. അപ്പോൾ നമ്മുടെ സ്കിന്ന് അല്ലെങ്കിൽ നമ്മുടെ ക്യൂട്ടേനിയസ് സെൻസേഷൻസ് എന്ന് പറയുന്നത് ജനറൽ സെൻസേഷൻസാണ്, ജനറൽ സെൻസേഷൻസാണ്, അത് സ്പെഷ്യൽ സെൻസേഷൻസ് അല്ല. ഈ പെരിഫറൽ അതിൽ തന്നെ പ്രധാനമായിട്ടും പെരിഫറൽ സെൻസേഷൻസ്. പെരിഫറൽ സെൻസേഷൻസിലാണ് നമ്മുടെ സ്കിന്നുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള സെൻസേഷൻസ് വരുന്നത്. അതിലൊന്നാണ് ടച്ച്, ഹീറ്റ്, കോൾഡ് അല്ലെങ്കിൽ തെർമൽ സെൻസേഷൻസ്, പെയിന്, സിന്തറ്റിക് സെൻസേഷൻ. സിന്തറ്റിക് സെൻസേഷനാണ് ഈ ഇച്ചിങ് പോലെയുള്ള സെൻസേഷൻസ്, ചൊറി. ഓക്കെ, ഇനി ഡീപ്പ് സെൻസേഷൻസ്, രണ്ടാമത്തത് ഡീപ്പ് സെൻസേഷൻസ്. ഈ ഡീപ്പ് സെൻസേഷൻസിലെ പെയിനും പ്രൊപ്രിയോസെപ്ഷനുമാണ് വരുന്നത്. പ്രൊപ്രിയോസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയെക്കുറിച്ച് നമ്മൾ അവെയറാവുന്നതിനെയാണ്. നമ്മുടെ ബോഡി ഓരോ ഭാഗങ്ങളും എവിടെയാണ് മീൻസ്, അതായത് നമ്മൾ ആ ഒരു ബോഡി പൊസിഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ അവെയറാവുന്നതിനെയാണ് പ്രൊപ്രിയോസെപ്ഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും പെയിന് നമ്മുടെ നേരത്തെ പറഞ്ഞതിലും പെരിഫറൽ സെൻസേഷൻ കൂടെയാണ്, എന്നാൽ ഡീപ്പ് സെൻസേഷനും കൂടെയാണ് പെയിന്. പെയിന് പ്രൊപ്രിയോസെപ്ഷൻ, ഇതാണ് ഡീപ്പ് സെൻസേഷൻസിൽ വരുന്നത്. പിന്നെ വിസറൽ സെൻസേഷൻ, വിസറൽ മീൻസ് എന്താണ്, ഇൻറ്റേണലാണ്. അപ്പോൾ ഇൻറ്റേണൽ എൻവയോൺമെൻറ്റാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡിറ്റക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇൻറ്റേണൽ ആയിട്ടുള്ള സെൻസേഷൻസിനെയാണ് വിസറൽ സെൻസേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, പ്രധാനമായിട്ടും സെൻസേഷൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്, ജനറൽ ആൻഡ് സ്പെഷ്യൽ. സ്പെഷ്യൽ സെൻസേഷൻസാണ് നമ്മൾ ഇതുവരെ പഠിച്ച വിഷൻ, ഓൾഫാക്ഷൻ, ജസ്റ്റേഷൻ, ഓഡിഷൻ, ഇനി ജനറൽ സെൻസേഷൻസിൽ പെരിഫറൽ, ഡീപ്പ്, വിസറൽ പറഞ്ഞിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പെരിഫറൽ സെൻസേഷൻസിലാണ് പ്രധാനമായിട്ടും നമ്മുടെ സ്കിന്ന്, അതായത് ക്യൂട്ടേനിയസ് സെൻസേഷൻസ് വരുന്നത്. അതിൽ തന്നെ ടച്ച് വരുന്നുണ്ട്, തെർമൽ സെൻസേഷൻസ് വരുന്നുണ്ട്, പെയിൻ വരുന്നുണ്ട്, സിന്തറ്റിക് സെൻസേഷൻസ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഡീപ്പ് സെൻസേഷനും വിസറൽ സെൻസേഷനും. ഡീപ്പ് സെൻസേഷനിൽ പ്രൊപ്രിയോസെപ്ഷനും പെയിനും വരുന്നുണ്ട്. പിന്നെ വിസറൽ സെൻസേഷൻസിൽ ഇൻറ്റേണൽ എൻവയോൺമെൻറ്റാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ.